പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എ ആർ ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് ഈ ടോർച്ചാണ്. ഇത് ഒത്തിരി പഴക്കമുള്ളൊരു ടോർച്ചാണ്. ഇതെൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ സുഹൃത്ത് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഈ ടോർച്ച് കുറേ നാളുകളായി വാങ്ങിയിട്ട് സൗദിയിൽ നിന്നും കൊണ്ടുവന്നതാണ്, പഴയ ടോർച്ചാണ്. അപ്പോൾ ഇത് റിപ്പയർ ആയപ്പോൾ ടെക്നീഷ്യനെ കാണിച്ചപ്പോൾ ഏകദേശം ഒരു 300 രൂപയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് നന്നാക്കുന്നതിനേക്കാൾ ഭേദം ആ റിപ്പയർ ചെയ്യുന്ന അതേ പൈസയ്ക്ക് തന്നെ ഇന്ന് പുതിയ ടോർച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടോർച്ച് വാങ്ങി. അത് കുറച്ച് ദിവസം ഉപയോഗിച്ചപ്പോൾ അത് കംപ്ലൈൻ്റായി. വീണ്ടും അതേപോലെ തന്നെ ഒരു ടോർച്ച് വാങ്ങി, അതും കംപ്ലൈൻ്റായി. അങ്ങനെ ആ എൻ്റെ സുഹൃത്ത് പറയുന്നത് 3 ടോർച്ചുകൾ വാങ്ങി ഏകദേശം ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ. എല്ലാം അതിൽ വരുന്ന ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നു. ബാറ്ററി മാറാൻ നോക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഏകദേശം ടോർച്ച് വാങ്ങിയ പകുതി പൈസകളും പറയുന്നു. അപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി, കുറേ നാളുകളായിട്ട് കളഞ്ഞിട്ടിരുന്നൊരു ടോർച്ചാണ്, അപ്പോൾ ഇതൊന്ന് റിപ്പയർ ചെയ്ത് എടുത്താലോ എന്ന് കരുതി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓൾഡ് ഈസ് ഗോൾഡാണ്, എപ്പോഴും പഴയ ഏതൊരു സാധനമായിരുന്നാലും പഴയ പ്രോഡക്റ്റ് പോലെ ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് ഇത് തന്നെ റിപ്പയർ ചെയ്തെടുക്കാം, അല്പം പൈസ ചിലവായാലും ഇത് ഇനിയും ഒരുപാട് കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് റിപ്പയറിനെടുത്തു. അപ്പോൾ ഇത് നമ്മളിന്ന് റിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് പഴക്കമുള്ള ടോർച്ചാണ്, ഏകദേശം ഒരു 15-20 വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. ഏകദേശം അത്രയും പഴക്കം തന്നെ ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ മിക്ക ആളുകളും ഇതുപോലുള്ള പഴയ സാധനങ്ങളൊക്കെ കേട് വരുമ്പോൾ അത് കളഞ്ഞ് പുതിയത് വാങ്ങിക്കാറാണ് പതിവ്. ഇപ്പോൾ വരുന്നത് 90% ചൈനയുടെ പ്രോഡക്റ്റുകളാണ്. അത് എത്ര നാൾ ഉപയോഗിക്കാൻ കഴിയുമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ പഴയ സാധനങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പഴയ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി അത് തന്നെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഉദാഹരണം വരെ ഞാൻ ഈ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. അതിൻ്റെ അഴിക്കുന്നതും ഇതിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. മിക്കവാറും എനിക്ക് തോന്നുന്നു സ്വിച്ച് മാറേണ്ടതായിട്ട് വരുമെന്നാണ്. സ്വിച്ച് പ്രസ്സാവുന്നില്ല, അത് കംപ്ലൈൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം, അഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, പ്രിയമുള്ളവർ, ഇപ്പോൾ നമ്മൾ ടോർച്ച് അഴിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഒരുപാട് പഴക്കമുള്ള ബ്രൈറ്റ് ലൈറ്റിൻ്റെ ഒരു ടോർച്ചാണിത്. അത്യാവശ്യം നല്ല പഴക്കമുണ്ട് ഇതിന്. എന്തായാലും നമ്മൾ ഇത് അഴിച്ച്, സ്വിച്ച് പ്രോബ്ലമാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് സ്വിച്ച് അഴിച്ച് മാറ്റി വേറെ പുതിയ സ്വിച്ച് ഇട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അഴിക്കാം. നമ്മൾ അഴിക്കുമ്പോൾ പ്രത്യേകം ഓരോ ടോർച്ചിനും വ്യത്യസ്തമായിരിക്കും അതിൻ്റെ ഫിറ്റിങ് അപ്പോൾ ഒന്ന് നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം അഴിക്കാം. പിന്നെ അതിൽ നിന്ന് നമുക്ക് റിങ് അഴിച്ച് മാറ്റി ഇനി നമുക്കതിൻ്റെ ഉള്ളിലുള്ള ബോർഡൊക്കെ അടങ്ങിയ ഭാഗം നമുക്ക് പുറത്തേക്ക് എടുക്കാം. എൻ്റെ സ്വിച്ചിൻ്റെ മുകളിൽ വരുന്നൊരു ടോപ്പാണിത്, അത് അഴിച്ചെടുത്തു. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ അഴിക്കുകയാണ്. ഇപ്പോൾ അഴിച്ച സ്ക്രൂ സാധാരണ ഇപ്പോൾ വരുന്ന ടോർച്ചിലൊന്നും കാണാത്തൊരു സ്ക്രൂ ആണ്. അതുപോലെ തന്നെ നമ്മൾ ടോപ്പിലും അഴിച്ച സ്ക്രൂ ചില ടോർച്ചുകൾക്കൊന്നും ഉണ്ടാവാറില്ല. ലേറ്റസ്റ്റ് ടോർച്ചുകളിലൊക്കെ ഇല്ലാത്ത ഒരു സ്ക്രൂ ആണത്. ഇത് അത്ര എളുപ്പത്തിൽ അഴിക്കാൻ സാധിക്കില്ല, കാരണം ഇത് ഒരുപാട് നാൾ ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് അത്യാവശ്യം ഉള്ളിലെ പാർട്സുകളൊക്കെ ക്ലാവ് പിടിച്ച് നല്ല ടൈറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സാവധാനം തന്നെ ഓരോ ഭാഗവും അഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് അഴിക്കേണ്ടതാണ്. ഈ അഴിക്കുന്ന ഭാഗം കൂടെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ടോർച്ചുകളിൽ കാണാറില്ല, ഇതൊക്കെ പഴയ ടോർച്ചുകളിൽ വരുന്നതാണ്.
അതുപോലെ ഇതിൻ്റെ ക്യാബിനറ്റൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചൈന ടോർച്ചുകളൊക്കെ നമ്മളൊന്ന് ബലം പ്രയോഗിച്ച് അഴിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ പല പാർട്സുകളും ഒടിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല, നല്ല പ്ലാസ്റ്റിക്കാണ്, നല്ല സ്ട്രോങ് ഉള്ള ഫൈബറിൻ്റെ ബോഡിയാണ് ഇതിൻ്റെ. ഈ ടോപ്പ് അഴിച്ചിട്ട് കിട്ടുന്നില്ല, ഒരുപാട് നാൾ ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് ഉള്ളിൽ പാർട്സുകളൊക്കെ ക്ലാവ് പിടിച്ച് നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ്. ആ ടോപ്പ് എവിടെയോ ഉടക്കിയിരിക്കുകയാണ്. സാധാരണ അഴിച്ച് ഇങ്ങനെ അഴിച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരാറുണ്ട്, പക്ഷേ ഇത് കിട്ടുന്നില്ല. ഇത് ഇതിൻ്റെ മൈനസ് കോണ്ടക്റ്റാണ്. ഈ ക്ലാമ്പിൽ ജാമായിരിക്കുകയാണ്. ഞാൻ അത്യാവശ്യം ബലം പ്രയോഗിച്ച് തന്നെയാണ് ഇത് പിടിച്ച് വലിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ബോഡിക്കൊരു അനക്കവും സംഭവിക്കുന്നില്ല. സാധാരണ ഇത്രയും ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ബോഡിയൊക്കെ പൊട്ടിപ്പോകാറുണ്ട്. ബാറ്ററിയിലേക്ക് വരുന്ന പ്ലസ് ക്ലാമ്പിൽ ഉടക്കിയിരിക്കുകയായിരുന്നു, വിട്ടു പോന്നിട്ടുണ്ട്. നമ്മൾ ബലം പ്രയോഗിച്ചപ്പോൾ ക്ലാമ്പിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡ് പുറത്തേക്ക് എടുക്കണം. അതിനു മുമ്പായിട്ട് ഈ ബാറ്ററി കോണ്ടാക്റ്റൊക്കെ ഒന്ന് അഴിച്ചെടുക്കണം. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടോർച്ചുകളിൽ ഇത്തരത്തിലുള്ള ഫിറ്റിംഗ് ഒന്നും കാണാറില്ല. ബോർഡ് പുറത്തേക്ക് വരുന്നില്ല, നല്ല ടൈറ്റായിരിക്കുകയാണ് ഉള്ളിൽ. തകിടൊക്കെ പിച്ചിളയിലാണ്, അതുകൊണ്ട് തുരുമ്പ് പിടിക്കാൻ സാധ്യതയില്ല. ക്ലാവ് പിടിച്ചിട്ടുണ്ട്. സാവധാനം നമ്മളത് അഴിച്ചെടുക്കണം. സ്പ്രിങ്ങെല്ലാം ക്ലാവ് പിടിച്ച് അതിൽ ജാമായിരിക്കുകയായിരുന്നു, അത് അഴിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അഴുക്കുണ്ട് ഉള്ളിൽ, ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്വിച്ച്. എന്തായാലും സ്വിച്ച് എന്തായാലും മാറണം, സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. കറക്റ്റ് സൈസാണ്.
നമുക്ക് പഴയ സ്വിച്ച് അഴിച്ചെടുത്തിട്ട് നമുക്ക് പുതിയ സ്വിച്ച് അതിൽ വെച്ചു കൊടുക്കാം. നമ്മൾ പഴയ സ്വിച്ച് അഴിക്കാൻ പോവുകയാണ്. നമ്മൾ ബലം പിടിച്ച് ബോർഡ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ക്ലാമ്പൊക്കെ ഇളക്കം സംഭവിച്ചിട്ടുണ്ട്, അത്യാവശ്യം ബെൻഡായിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ്ങിലേക്ക് പോകുന്ന ആ പിന്നു അതിന് ഷേക്ക് വന്നിട്ടുണ്ട്, ഇളകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ പഴയ സോൾഡറിംഗ് ഒക്കെ അഴിച്ചിട്ട് നമുക്ക് സ്വിച്ച് പുറത്തെടുക്കാം. ഈ സ്വിച്ച് പഴയ സ്വിച്ച് അഴിച്ചെടുക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചില കമ്പനി സോൾഡറിംഗ് അത്ര പെട്ടെന്ന് അത് മെൽറ്റ് ആവില്ല. അത് ഇത് 40 വാട്ടിൻ്റെ സോൾഡറിംഗ് സ്റ്റിക്കാണിത്. സാധാരണ 20-25 ഇഞ്ചിൻ്റെയൊക്കെയാണ് ഉപയോഗിക്കാറ്. പക്ഷേ അതൊന്നും അതുപയോഗിച്ചാൽ ഇത് പഴയ സോൾഡറിങ് ഉരുകി നമുക്ക് ലെഡ് ഉരുകി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വാട്ട്സ് കൂടിയ സോൾഡറിങ് അയണാണിത്. ഈ സ്വിച്ചിന് 4 പിന്നാണ് വരുന്നത്. 4 പിന്നിലേയും നമുക്ക് സോൾഡറിങ് അഴിക്കണം. അപ്പോൾ നമ്മൾ 4 പിന്നിലേയും സോൾഡറിങ് അഴിച്ച് സ്വിച്ച് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടേക്ക് പുതിയ സ്വിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിന് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാമ്പ് എടുത്ത് ക്ലാമ്പ് നമുക്കിതിൽ നിന്ന് റിമൂവ് ചെയ്ത് അതിൻ്റെ ബെൻഡൊക്കെ മാറ്റി ആ പിന്നൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഫിറ്റ് ചെയ്യാം. ഇത് പെട്രോൾ ഉപയോഗിച്ചാണ് ബ്രഷ് ചെയ്യുന്നത്. ബോർഡിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനാണത്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാമ്പിലുള്ള സ്പ്രിങ്ങിലൊക്കെ നിറയെ ക്ലാവ് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. ആ സ്പ്രിങ് വഴി അതുപോലെ തന്നെ ആ പിന്നു വഴിയൊക്കെയാണ് ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ചാർജിങ്ങിലേക്ക് പോകുന്ന പവർ അതിൽ കൂടിയാണ് പാസ്സാവുന്നത്. അപ്പോൾ അത് അഴുക്കൊക്കെ നന്നായിട്ട് നീക്കിയാൽ മാത്രമേ കോണ്ടാക്ട് ഇട്ടുള്ളൂ. നമ്മൾ ആ ക്ലാമ്പ് അഴിച്ചെടുത്തിട്ടുണ്ട്. ക്ലാമ്പ് നമുക്ക് അത് ബെൻഡൊക്കെ നിവർത്തിയതിന് ശേഷം നമുക്ക് പിന്നീട് ഫിറ്റ് ചെയ്യാം. ഇത് പഴയ ടോർച്ച് അതിൻ്റെ പേരിലാണ് നമുക്ക് ഇത്രയൊക്കെ നമുക്ക് ഇത് റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്. പുതിയ ടോർച്ചൊക്കെ ആണെങ്കിൽ ഇത്രയും നമ്മൾ ബലം പിടിച്ചു കഴിഞ്ഞാൽ ബലം പ്രയോഗിച്ച് അഴിക്കുന്ന സമയത്ത് സാധാരണ ഒക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിന് ഇങ്ങനെ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. നല്ല സ്ട്രോങ് ഉള്ള പാർട്സുകളൊക്കെയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഴയ ഇതുപോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ പഴയ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്ന ഈ പ്രൊഡക്റ്റുകളൊന്നും യാതൊരു തരത്തിലുള്ള ക്വാളിറ്റിയും അല്ല. കാണാൻ ഭംഗിയുണ്ടാകുമെന്നല്ലാതെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വളരെ മോശമാണ്. നമ്മൾ കുറേ ആളുകളൊക്കെ പഴയ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാൻ മനസ്സ് കാണിക്കാറില്ല. എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലം വരുമ്പോഴേക്കും അത് മാറ്റി പുതിയത് വാങ്ങി വയ്ക്കാറാണ് പതിവ്. എന്നാൽ പുതിയതായിട്ട് വാങ്ങുന്ന ഇത്തരത്തിലുള്ള ടോർച്ച് പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ടോർച്ച് എമർജൻസി ലൈറ്റൊക്കെ കുറഞ്ഞ നാളുകൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.
ബോഡി എർത്തിലാവുന്ന എർത്തിലേക്ക് പോകുന്ന കോണ്ടക്റ്റുകളാണ്, അതൊക്കെ അതിൽ ക്ലാവ് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഒരു സ്പ്രിങ് പോയി സീറ്റിംഗ് ആവും. അതുവഴിയാണ് ഇത് ബോഡി എർത്താവുന്നത്. ബോഡി ഒരു കണക്ഷൻ, അതായത് മൈനസ് ബോഡി എർത്താണ്. അതിലേക്ക് കറണ്ട് പോകണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത്, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുന്ന സ്പ്രിങ്ങൊക്കെ നന്നായിട്ട് ക്ലാവൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കണം. ഇതാണ് ചെറിയ സ്പ്രിംഗ് ആണത്. ബോർഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സ്വിച്ച് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. നാല് പിന്നാണ് വരുന്നത്. നാല് പിന്നും വളരെ നല്ല രീതിയിൽ സോൾഡറിങ് ചെയ്യണം. അതുപോലെ തന്നെ സ്വിച്ച് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ബോർഡിലേക്ക് കറക്റ്റായിട്ട് ചേർന്നിരിക്കണം. അല്പം പോലും ഗ്യാപ്പ് വരാതെ, അതായത് അല്പം നമുക്ക് മുകളിലേക്കൊക്കെ പൊങ്ങിയിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സീറ്റിംഗ് ആവാൻ സാധ്യതയില്ല, അങ്ങനെ കംപ്ലൈൻ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് സോൾഡർ ചെയ്യാൻ പാടുള്ളൂ. സോൾഡറിങ് പേസ്റ്റ് കുറച്ച് അതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സോൾഡർ പിടിക്കുക. അതിൽ സ്വിച്ച് നന്നായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട്, നമുക്ക് സോൾഡർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വാട്ട്സ് കുറഞ്ഞ അയണാണ് ഉപയോഗിക്കുന്നത്, സോൾഡറിങ് അയൺ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടോർച്ചുകളൊക്കെ അഴിക്കുമ്പോൾ അതിൻ്റെ പാർട്സുകളൊക്കെ വളരെ നൈസായിട്ടാണ് കാണാറുള്ളത്. ബോർഡൊക്കെ നമ്മളൊന്ന് പിടിച്ച് കൈകൊണ്ട് പിടിച്ച് വളച്ചാൽ തന്നെ ബെൻഡായി അല്ലെങ്കിൽ കട്ടായി പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതൊക്കെ പഴയ പ്രോഡക്റ്റുകളാണ്. നല്ല സ്ട്രോങ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പാർട്സുകളൊക്കെ. നമ്മൾ പഴയ ഏതൊരു പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാലും നല്ല ക്വാളിറ്റി ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ വിലയിൽ വിലയാണെങ്കിൽ നല്ല വിലയുമുണ്ട്, എന്നാൽ ക്വാളിറ്റി തീരെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ പഴയ പ്രൊഡക്റ്റുകളൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പുതിയത് വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ലൈഫ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
ബോഡി എർത്താണിത്, എർത്ത് കണക്ഷൻ പോകുന്ന ഒരു അതിൻ്റെ ഒരു പാർട്സാണിത്. ഇനി നമുക്ക് ഈ ബോർഡും ഈ ക്ലാമ്പ് പോയിട്ടൊന്ന് കണക്ഷൻ വരുന്ന ഭാഗത്തും സോൾഡർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ബൾബിലേക്ക് പോകുന്ന വയറ് കണക്ഷൻ കൊടുക്കുമ്പോൾ പ്ലസ് മൈനസ് മാറാതെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് കണക്ഷൻ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡയറക്റ്റ് കറണ്ട് കൊടുക്കുകയാണ് നമ്മൾ, അതായത് 4.5 വോൾട്ട്. ഓക്കെ ആണ്, ഇതിൽ പ്രോബ്ലം വേറെ ഒന്നുമില്ല, സ്വിച്ച് കംപ്ലൈൻറ്റ് മാത്രമായിരുന്നു. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം.
ഉള്ളിൽ കാര്യം മെറ്റഴുക്കൊന്നും കാണുന്നില്ല. എന്നാലും നമുക്കൊന്ന് W40 ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരുപാട് നാൾ ഉപയോഗിക്കാതെ അനാവശ്യമായി ഇട്ട് വെച്ചിരുന്ന ഒരു ടോർച്ചാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട്, അതിൻ്റെ സ്വിച്ച് മാത്രം ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അത് മാറ്റി അത് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾക്കിത് വർഷങ്ങളോളം ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ടോർച്ച് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലിട്ടിരിക്കുന്ന ബാറ്ററി ചാർജ് ആവണം. ഒരു ഒരു മണിക്കൂർ നമ്മളിതുപോലെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആവും. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബാറ്ററി ചാർജ് ആവുന്നുണ്ട്, കുറച്ച് സമയം കൊണ്ട് തന്നെ ചാർജായി. അപ്പോൾ ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചാർജ് ആവും. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മുടെ ഇന്നത്തെ ഈ വർക്ക്, ഈ ടോർച്ചിൻ്റെ വർക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് അതാ സമയം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്തേക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.